തുമ്പിക്കൈ കൊണ്ട് ഇത്തിരി വെള്ളം കോരിയെടുത്ത് ദേഹം നനയ്ക്കണമെങ്കിൽ കൊമ്പുകൾ മുറിക്കണമെന്ന അവസ്ഥയിലാണ് വെള്ളിമൺ കൊച്ചയ്യപ്പൻ. കൊമ്പുകൾ രണ്ടും വളർന്ന് കൂട്ടിമുട്ടിയതോടെ മാസങ്ങളായി ഭക്ഷണം പോലും കഴിക്കാനാവാത്ത അവസ്ഥയാണ്. കൊമ്പുകൾ മുറിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും അരിക്കൊമ്പനെ പിടികൂടുന്ന ദൌത്യം പൂർത്തിയായ ശേഷമേ പരിഗണിക്കാനാകൂ എന്നാണ് അധികൃതരുടെ മറുപടി. കഷണങ്ങളാക്കി വായിലേക്ക് വെച്ചു കൊടുക്കുന്ന പട്ടയും പഴങ്ങളുമാണ് ഇപ്പോൾ കൊച്ചയ്യപ്പന്റെ ഭക്ഷണം. കൊമ്പിനിടയിൽ നിന്ന് തുമ്പി പുറത്തെടുക്കണമെങ്കിൽ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടുതന്നെ വെള്ളം കുടിക്കാനും തുമ്പിക്കൈയിൽ വെള്ളം കോരിയെടുത്ത് ദേഹത്തൊഴിക്കാനും പ്രയാസമാണ്. ചൂടുകാലമായതോടെ കടുത്ത അസ്വസ്ഥതയിലാണ് കൊച്ചയ്യപ്പൻ. രണ്ടു വർഷം മുൻപ് ലോക്ഡൌൺ സമയത്തും ഇതുപോലെ കൊമ്പ് വളർന്ന് കൂട്ടിമുട്ടിയിരുന്നു. അന്ന് വനം വകുപ്പ് അധികൃതരെത്തിയാണ് കൊമ്പ് മുറിച്ചു മാറ്റിയത്. മണിക്കൂറുകളെടുത്ത് മാത്രമേ കൊമ്പിന്റെ നീളം കുറയ്ക്കാനാകൂ. കൃത്യമായ അളവ് കണക്കാക്കി മുറിച്ചില്ലെങ്കിൽ വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ദുരിതത്തിന് പരിഹാരവുമായി അധികൃതർ എത്തുന്നത് കാത്തിരിക്കുകയാണ് കൊച്ചയ്യപ്പൻ. കൊമ്പ് കൂടി നിൽക്ക കാരണം കൊണ്ട് ആനക്ക് പട്ട നിന്നാനും വെള്ളം കുടിക്കാനും ബുദ്ധിമുട്ടാണ്. അതേമാതിരി ആനയുടെ മുകളിലേക്ക് രണ്ടേ വെള്ളം ആനക്ക് ഒഴിക്കണമെങ്കിലും പ്രയാസമാണ്. ഒരു ഒന്നോ രണ്ടോ പട്ടാണ് കൊമ്പത്തേച്ച് നടക്കണമെങ്കിലും ആനക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ആനയുടെ പ്രശ്നങ്ങൾ. ഇവരിപ്പം മുറിക്കാൻ ഇപ്പോൾ ഇതിന് ആനക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടർക്ക് ഒഴിവില്ല എന്നാണ് പറയണത്. ഡോക്ടർ മറ്റേ അരിക്കൊമ്പൻ്റെ കൂടെ മൂന്നാറിലാണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കോവിഡ് കാലത്ത് മുറിച്ചതാണ്. വീണ്ടും കൊമ്പ് വളർച്ച കാരണം ഇങ്ങനെ വന്ന് വീണ്ടും കൂടി നിന്നു. അല്ല, ആൾ കുഴപ്പമൊന്നുമില്ല, ആൾ ശുദ്ധനാണ്. ആളെ കൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല. ആൾക്ക് ഈ കൊമ്പിൻ്റെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കാര്യമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കേരള കൗമുദി.